ബഷീർ അഹമ്മദിന്റെ പ്രസംഗം സംഗ്രഹിക്കണം. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഫിറോസ് സാഹിബ് വരുന്നത് വരെ നിങ്ങളെ പിരിച്ചുവിടാതെ പിടിച്ചു നിർത്തണം. ഈ രണ്ട് ദൗത്യങ്ങളാണ് ഞാനിവിടെ നിറവേറ്റേണ്ടത്. ബഷീർ അഹമ്മദ് സാഹിബിന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗം മുതൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഒരു പ്രധാനപദ പരിഭാഷ എന്നതിനപ്പുറത്ത് അദ്ദേഹം പറഞ്ഞതിന്റെ ആശയമാണ് നിങ്ങളിലേക്ക് എത്തേണ്ടത്. അദ്ദേഹം അവസാനം പറഞ്ഞൊരു വാക്ക് കേട്ടപ്പോ നിങ്ങളൊക്കെ ചിരിച്ചു. അദ്ദേഹം വലിയ ഗൗരവത്തിലാണ് ആ സംഗതി പറഞ്ഞത്, പക്ഷെ നിങ്ങൾക്കൊക്കെ അത് കേൾക്കുമ്പോ ചിരിയാണ്. ഗവർണർ എന്ന് കേട്ടാൽ കേരളത്തിൽ ഇപ്പോ ഏറ്റവും വലിയ കോമഡിയായി മാറി എന്നുള്ളതാണ്. ആ ഗവർണർ പദവിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി, ഇന്നിപ്പോ താനൊരു വമ്പൻ പരാജയമാണെന്ന് തെളിയിച്ച ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ പിള്ളയെ മിസോറമിലെ ഗവർണറായി ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നിയോഗിച്ചു. താങ്കൾക്ക് കേരളത്തിന് വെളിയിലൊന്ന് പോകാൻ പറ്റുമോ എന്ന് നരേന്ദ്രമോദി എന്നോട് ഭവ്യതയോടെ ചോദിച്ചു എന്നാണ് പറയുന്നത്. പഴയൊരു സിനിമയിൽ ജഗതി പറയും പോലെ ഗെറ്റ് ഔട്ട് ഓഫ് കേരള എന്ന് മോദി അലറുകയായിരുന്നു എന്ന് നമുക്ക് മാത്രമേ അറിയൂ. ചാണകങ്ങളെ മുഴുവൻ ഇപ്പോ മിസോറമിലേക്കാണ് കയറ്റി അയക്കുന്നത്. ഒരുപക്ഷെ ബഷീർ അഹമ്മദ് സാഹിബ് പറഞ്ഞ ആ വാക്കുകളിൽ നമ്മളിന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഈ പതാകയുടെ ഗതകാല പ്രൗഢിയുടെ മുഴുവൻ അടയാളപ്പെടുത്തലുകളുമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞാൻ അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഇപ്പോഴത്തെ കേരള ഗവർണർ ആ യൂണിയന്റെ പ്രസിഡന്റ് ആയത്. അന്ന് ഈ രാജ്യം ഭരിച്ചിരുന്ന ഗവൺമെന്റ് അലിഗഡ് സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവി എടുത്തു കളയാൻ ശ്രമിച്ചു. അവനെതിരെ കലാലയത്തിൽ വലിയൊരു പ്രതിഷേധമുണ്ടായി. അതിന്റെ ഭാഗമായി അന്ന് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നു. തുടർന്ന് ആ വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റ് ആയത് ഇപ്പോഴത്തെ കേരളത്തിന്റെ ഗവർണറായിരുന്നു. അദ്ദേഹം അലിഗഡിന്റെ സ്വയംഭരണാവകാശത്തിന് വേണ്ടി സമരം ചെയ്തു, ജയിലിൽ പോയി. പിന്നീട് ഒരു അവസരവാദത്തിന്റെ രാഷ്ട്രീയം പയറ്റിയ അങ്ങനെയാണല്ലോ. ഇതിപ്പോ ദേശീയ മുസ്ലിങ്ങളുടെ കാലമാണ്. അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള ആളുകൾ അഭയാർത്ഥികളായി സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിൽ അഭയം തേടുന്ന ഒരു കാലത്ത് അയാളും അങ്ങനെ അഭയം തേടി, ഇപ്പോ കേരളത്തിന്റെ ഗവർണറാണ്. പക്ഷെ ബഷീർ അഹമ്മദ് സാഹിബ് പറഞ്ഞ ആ വാക്കുകൾക്കിടയിൽ ഇന്ത്യയിലെ മുസ്ലിം സ്വത്ത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു ഗാഥയുണ്ട്. ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒരു ഗവൺമെന്റ് അലിഗഡിന്റെ ആ പദവി എടുത്തു കളയാൻ ശ്രമിച്ചപ്പോ അതിന് മുൻനിരയിൽ നിന്ന് ചെറുത്തു തോൽപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ചരിത്രം നമ്മൾ ബോധ്യപ്പെട്ടു പോകേണ്ടതുണ്ട്. ഒരുപക്ഷെ അതിനേക്കാൾ ആസുരമായ ഭീകരമായ വെല്ലുവിളികളുടെ കാലഘട്ടത്താണ് കൊയിലാണ്ടിയിലെ യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിൽ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇപ്പോൾ അണിനിരന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് പ്രസംഗങ്ങൾ നടന്നു അല്ലേ? ആ പ്രസംഗങ്ങളിൽ മുഴുവൻ പറഞ്ഞു ഈ രാജ്യത്തെ മുസ്ലിംകൾക്ക്, ഇവിടുത്തെ ദളിതന്മാർക്ക്, ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക്, ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുമ്പോ ദുരിതകാലമാണെന്ന്. ഇനി ബി ജെ പി പ്രവർത്തകർക്ക് രക്ഷയുണ്ടോ? നിങ്ങളൊക്കെ ഫേസ്ബുക്കിൽ കണ്ടിട്ടില്ലേ, ബംഗാളിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലി നടക്കുമ്പോ ഹനുമാന്റെ വേഷം കെട്ടിട്ടൊരു മനുഷ്യൻ വരും അല്ലേ? ബി ജെ പിയുടെ റാലി എവിടെയുണ്ടെങ്കിലും അമിത്ഷായും നരേന്ദ്രമോദിയും എവിടെ പ്രസംഗിച്ചാലും ഹനുമാന്റെ വേഷം കെട്ടി കയ്യിൽ ബി ജെ പിയുടെ പതാകയും പിടിച്ച് ബംഗാളിൽ നിന്ന് ഒരു മനുഷ്യൻ വരുമായിരുന്നു. ആ മനുഷ്യന്റെ ചിത്രം ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് അമിത്ഷാ ട്വീറ്റ് ചെയ്തു. ആ മനുഷ്യനെ കുറിച്ച് നരേന്ദ്രമോദി പോസ്റ്റ് ഇട്ടു. ഈ രാജ്യത്തെ പൗരന്മാർക്കിടയിൽ നരേന്ദ്രമോദിയോടുള്ള ആരാധനയുടെ പ്രതീകമായി ആ മനുഷ്യൻ മാറി. ഇപ്പൊ അയാളെ ജീവനോടെ ഇല്ല. നിഭാഷ് സർക്കാർ എന്ന പേരുള്ള പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിലെ ബി ജെ പി പ്രവർത്തകനായ ആർ എസ് എസുകാരനായ ആ മനുഷ്യൻ ഇപ്പൊ ജീവനോടെ ഇല്ല. അയാൾ ആരും കൊന്നതല്ല, അയാൾ ക്യാൻസർ വന്ന് മരിച്ചതല്ല, പിന്നെയോ അയാൾ ആത്മഹത്യ ചെയ്തതാണ്. ബി ജെ പിയുടെ റാലികളിൽ ഹനുമാന്റെ വേഷം കെട്ടിപ്പോകുന്ന നരേന്ദ്രമോദി പോലും കണ്ടാൽ അടുത്തു വിളിച്ച് തോളത്ത് തട്ടുന്ന ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ആ പ്രവർത്തകൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? കൽക്കട്ടയിൽ അമിത്ഷായുടെ ഒരു റാലി നടന്നു. ആ റാലിയിൽ ഇയാൾ ഹനുമാന്റെ വേഷം കെട്ടിപ്പോയി, ബി ജെ പിയുടെ പതാക ആഞ്ഞു വീശി. ആ റാലി ലൈവ് ടെലികാസ്റ്റ് ചെയ്ത മുഴുവൻ മാധ്യമങ്ങളും ആ മനുഷ്യന്റെ ദൃശ്യം പുറത്തുവിട്ടു. അയാൾ അങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ
ഒരു കാര്യം പറഞ്ഞു. എന്താണ്? എൻ ആർ സി ഞങ്ങൾ ബംഗാളിൽ നടപ്പിലാക്കാൻ പോകുന്നു. ഈ ബംഗാളിൽ എലികളെ പോലെ കിടന്നു കയറി ഈ രാജ്യത്തിന്റെ വിഭവം കൊള്ളയടിക്കുന്ന ബംഗാളികളെ ഞങ്ങൾ അടിച്ചു പുറത്താക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പൗരത്വം തെളിയിക്കണം എന്ന് പ്രസംഗിച്ചു. നിപാൾ സർക്കാർ എന്ന് പറയുന്ന ഹനുമാൻ വേഷം കെട്ടി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതീകമായി വേഷം കെട്ടിയ മനുഷ്യൻ ആ പതാക വീശുന്നത് അവസാനിപ്പിച്ചു. അന്ന് വീട്ടിൽ പോയി ആരോടും സംസാരിക്കാറായി, ആരോടും മിണ്ടാതായി. പിറ്റേ ദിവസം രാവിലെ നിപാൾ സർക്കാർ ആത്മഹത്യ ചെയ്തു. എന്തിനാണ്? അയാളുടെ കയ്യിൽ പ്രിയങ്കരനായ സമര കേരളത്തിന്റെ പോരാട്ടത്തിന്റെ ഒക്കെ പ്രതീകമായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അഡ്വക്കേറ്റ് പി കെ ഫിറോസിനെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അയാൾ ആത്മഹത്യ ചെയ്തത് അയാളുടെ കയ്യിൽ പൗരത്വം തെളിയിക്കാനുള്ള രേഖകളില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നരേന്ദ്രമോദിയുടെ റാലിയിൽ വേഷം കെട്ടിയാടിയ ഒരു ബി ജെ പി പ്രവർത്തകനെ പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ ഇന്ത്യയെ കൊണ്ടുപോകുന്നു. പൗരത്വത്തിന്റെ മതത്തിന്റെ പേരിൽ അവർ വീതം വെക്കുകയാണ്. രാജ്യത്ത് ഒരു തീവ്ര ദേശീയത അവർ വളർത്തിക്കൊണ്ടുവരികയാണ് അല്ലേ? ഇന്ത്യയുടെ ദേശീയത എന്താണെന്ന് ചോദിച്ചു ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ട ഫിറോസിന്റെ പ്രസംഗം കേൾക്കേണ്ടതുണ്ട്. ചുരുക്കം കാര്യങ്ങൾ പറഞ്ഞ് രണ്ട് മിനിറ്റിൽ, അഞ്ചു മിനിറ്റിൽ പ്രസംഗം അവസാനിപ്പിക്കും. ചോദിച്ചു എന്താണ് ഈ രാജ്യത്തിന്റെ ദേശീയത? ഒരു ഉറുദു കവി കൊടുത്ത ഒരു ഉത്തരമുണ്ട്. എന്താണ്? ഹം അപ്നെ ജാൻ കെ ദുഷ്മൻ കോ അപ്നെ ജാൻ കെഹത്തെ. ഞങ്ങൾ ഞങ്ങളുടെ പ്രാണന്റെ ശത്രുവിന് ജാൻ കെ ദുഷ്മൻ എന്ന് പറഞ്ഞാൽ പ്രാണന്റെ ശത്രു എന്നാണ്. ഞങ്ങൾ ഞങ്ങളുടെ പ്രാണന്റെ ശത്രുവിന് ജാൻ കെഹത്തെ എന്റെ പ്രാണനെ എന്ന് വിളിക്കും. കൊല്ലാൻ വരുന്ന ശത്രുവിന് ഞങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവന് എന്ന് വിളിക്കാൻ കഴിയും. മൊഹബത് കെ ഇസ് മിട്ടി കോ ഹിന്ദുസ്ഥാൻ കെഹത്തെ. അങ്ങനെയുള്ള സ്നേഹത്തിന്റെ മണ്ണിനെയാണ് ചരിത്രം ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചത്. ഉത്തർപ്രദേശിലെ ഒരു മദ്രസയിലെ ഒരു പ്രധാന അധ്യാപകൻ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. എന്താണ് കാര്യം? അവിടുത്തെ കുട്ടികൾ ഒരു പാകിസ്ഥാൻ കവിയുടെ കവിത ചൊല്ലി എന്നാണ്. പാകിസ്ഥാൻ കവിയുടെ കവിത ചൊല്ലുന്നത് രാജ്യദ്രോഹമാണ്. ആരാണ് ഇനി ആ കവി? അല്ലാമ ഇക്ബാലാണ്. അല്ലാമ ഇക്ബാലിന്റെ കവിതയാണ് കുട്ടികളെ ചൊല്ലിയത്. സാരേ ജഹാം സേ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഈ രാജ്യത്തെ ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ കവിത പിറന്ന വീണ അല്ലാമ ഇക്ബാൽ. അല്ലാമ ഇക്ബാലിന്റെ കവിത ചൊല്ലിയപ്പോ മദ്രസയിൽ അധ്യാപകൻ രാജ്യദ്രോഹിയാണെന്ന് കണ്ട് ജയിലിലടച്ചു. ഏതാണ് കവിത? എന്നാണ്. ജന്തകി ഷമ്മക്കി സൂരത് ഹെ ഖുദായാ മേരി. ആ കവിത ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഹൊമരെ കാമ ഗരീബോ ഹിമായത്ത് കർണ ദർദ്മന്തോക്കി ലൈഫോങ്സ് മുഹബത്ത് കർണ. എന്റെ ജോലി പാവങ്ങളെ സഹായിക്കുന്നതാക്കണേ. ദുർബലരായ മനുഷ്യരോട്, വേദനിക്കുന്ന ഹൃദയങ്ങളുള്ളവരോട്, സങ്കടങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സരിക്ക് തരണേ എന്നാണ് ആ പ്രാർത്ഥനയിൽ പറയുന്നത്. അല്ലാമ ഇക്ബാലിന്റെ കവിതയ്ക്ക് വേലി കെട്ടുന്നു, ഗുലാമലിയുടെ സംഗീതത്തിന് വേലി കെട്ടുന്നു. രാജ്യത്തെ ന്യൂനപക്ഷങ്ങള്, ഇവിടുത്തെ ദളിതന്മാര്, മതേതര ചിന്താഗതിക്കാര് ഈ രാജ്യത്തിന്റെ ദേശീയതയിൽ നിന്ന് അവരടിച്ചു പുറത്താക്കാൻ ശ്രമിക്കുന്നു. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംഘടനാ സമ്മേളനങ്ങളിലൂടെ ഈ രാജ്യത്തോട് നമ്മൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിർഭയരായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. അഭിവന്ദനായ ബഷീർ സാഹിബ് പറഞ്ഞു വച്ച നമ്മുടെ ഗതകാല പോരാട്ടങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. ഈ രാജ്യം ഒരിക്കലും അവർക്ക് കീഴടങ്ങില്ല എന്ന സന്ദേശമാണ് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പുകൾ നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് നിങ്ങൾക്ക് വലിയൊരു ദൗത്യം നിറവേറ്റാനുണ്ട്, വലിയൊരു പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. ഈ രാജ്യം ഇവിടെ പിറന്നു വീണ എല്ലാവരുടേതുമാണ് എന്ന് തെളിയിക്കുന്ന, എല്ലാവരുമാണെന്ന ആ സങ്കല്പം പുലരുന്ന ഒരു കാലഘട്ടം വരെ പതറാതെ കാലിടറാതെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകാനാണ് ഈ സംഘടനാ സമ്മേളനങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരോട് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊയിലാണ്ടി എന്ന് പറയുന്ന ലീഗിന്റെ ചരിത്രത്തിന് വലിയ പാരമ്പര്യമുള്ള ഈ മണ്ണിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വലിയ മഴയെ പോലും എതിരിട്ടുകൊണ്ട് പ്രൗഢമായ ഒരു പ്രകടനം നടത്തിയ ഇവിടുത്തെ പ്രവർത്തകന്മാർക്ക് ഈ രാജ്യത്ത് ഇരമ്പി കയറാനിരിക്കുന്ന മതേതരത്വത്തിന് വേണ്ടിയുള്ള ആ പോരാട്ടത്തില് കണ്ണികളാകാനുള്ള നിശ്ചയദാർഢ്യമുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചതാണ്. ഈ സമരം മുന്നോട്ട് പോകും. ചരിത്രം ഒരിക്കലും ഒരു ദുരന്ത പര്യവസായിയായ നാടകമല്ല. ചരിത്രം എപ്പോഴും ശുഭകരമായി തന്നെയാണ് അവസാനിക്കുക. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ, ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിൽ ഒരു പങ്കുമില്ലാത്ത സംഘപരിവാറിന് അടിച്ചു പുറത്താക്കാൻ മതേതരയുണ്ടക്ക് ശേഷിയുണ്ടെന്ന് ലോകത്തോട് നമ്മൾ അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. അത്തരമൊരു പ്രതീക്ഷയുടെ പിറവിയാകട്ടെ ഈ സമ്മേളന നഗരിയും ഇവിടെ നടന്നിട്ടുള്ള, ഇവിടെ ഉയർന്നിട്ടുള്ള മുദ്രാവാക്യങ്ങളും എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്
സ്നേഹത്തോടെ നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സമ്മേളനത്തിന്റെ മുഖ്യാതിഥിയായി എത്തിയ പ്രൊഫസർ ബഷീർ അഹമ്മദ് ഖാന് കൊയിലാണ്ട് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നൽകുന്ന സ്നേഹോപഹാരം മണ്ഡല കമ്മിറ്റി സമർപ്പിക്കുകയാണ്. ബഹുമാന്യനായ പ്രൊഫസർ അഹമ്മദ് ഖാനെയും മണ്ഡല കമ്മിറ്റിയെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്വത്വബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീതിബോധത്തിൻ്റെ നിതാന്ത ജാഗ്രതയോടെ നേരിൻ്റെ കൊടിയടയാളവുമായി ഒരു സംഘശക്തി ഇവിടെ നിലയുറപ്പിക്കേണ്ടതുണ്ട്. കലുഷനിലങ്ങളിൽ ധാർമ്മിക പ്രതിരോധം തീർത്ത് അരുതായ്മകളോട് സമരസപ്പെടാതെ നിരന്തരം കലഹിച്ചു മുന്നേറാൻ മുസ്ലിം യൂത്ത് ലീഗ് പോരാട്ടം തുടരുകയാണ്. ഒരു യുവജന പ്രസ്ഥാനത്തിന് പ്രതികരണത്തിൻ്റെ നട്ടെല്ലും ചിന്തിച്ച് കാര്യങ്ങൾ പറയാൻ ഒരു തലച്ചോറുമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന